ഹിമാചലിലോട്ടുള്ള നമ്മുടെ യാത്ര ഇപ്പോൾ സാഗർ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയേക്കാണ്, ഉത്തർപ്രദേശിലുള്ള. ഇവിടുന്ന് നമുക്കിനി പോകാനുള്ളത് ജാൻസി ഡൽഹിയിലോട്ടാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോഴത്തേക്കും നേരം വെളുത്തപ്പോൾ ക്ലൈമറ്റ് ഒക്കെ ഫുള്ളായിട്ട് അങ്ങ് ചേഞ്ച് ആയിട്ടോ, മൊത്തത്തിൽ അങ്ങ് ഫോഗി അറ്റ്മോസ്ഫിയർ, ഭയങ്കര തണുപ്പൊക്കെ ആയി. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ നല്ല ഹെവി തണുപ്പിലോട്ടുള്ള യാത്രയാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഇവിടെ ജാൻസി റൂട്ടിലാണ്. കണ്ട കാഴ്ചയാണ്, നമ്മുടെ ഈ റോഡ് ഫുള്ള് ഫോഗ് ഇറങ്ങിയൊക്കെയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇന്നലെയാണ് ഇവിടെ സ്റ്റേ ചെയ്തത്. അപ്പോൾ നമ്മുടെ കിടന്ന ബെഡൊക്കെ നമ്മൾ മാറ്റി, സീറ്റാക്കാൻ പോകണം, ഇവിടുത്തെ വിരിയൊക്കെ മാറ്റി. അപ്പോൾ എന്താ പറയുക, ഇന്നലെ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂടി കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ എല്ലാ വീഡിയോയിലും ഇത് കാണിച്ചാൽ നിങ്ങൾക്ക് ബോറാവുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കിടക്കുന്നതൊക്കെ രണ്ടാമത്തെ വീഡിയോ മുതൽ നമ്മൾ ഒഴിവാക്കിയത്. അപ്പോൾ ഇനി നമ്മളെന്തായാലും വീഡിയോയിൽ എന്നാൽ മാക്സിമം ഇത്തരം കാഴ്ചകളും കൂടി നമ്മൾ കാണിക്കും. അപ്പോൾ നമ്മുടെ കിടക്കുന്ന സെറ്റപ്പ് കാണാത്തവർക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഇപ്പുറത്ത് നോർമൽ സമയത്ത് നമ്മൾ സീറ്റായിരിക്കും, അത് നമ്മൾ സീറ്റ് കൺവേർട്ട് ചെയ്തിട്ട് ബെഡാക്കുന്ന രീതിയിലാണ് നമ്മുടെ സെറ്റപ്പ് ഇരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു സീറ്റിൻ്റെ ഇതുണ്ടല്ലോ, ഇതിങ്ങനെ ഇങ്ങനെ പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നാല് പീസാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് ഈ ഒരു പീസ് ഇപ്പുറത്തോട്ട് എടുത്ത് വെക്കുക, ഇപ്പോൾ ഒരു പീസ് ഇപ്പുറത്തോട്ട് എടുത്ത് വെക്കുക, അതുപോലെ ഇതിൻ്റെ അടിയിൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം മടക്കിയിട്ട് ഇങ്ങോട്ടാക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ രണ്ട് കുഷീനും ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പക്കയായിട്ട് സീറ്റായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ റണ്ണിങ്ങിൽ പക്ക സീറ്റായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് സീറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നോക്കി, ഇനിയിപ്പോൾ ഇവിടെ നമ്മുടെ ഒന്ന് രണ്ട് യൂസ് ചെയ്യണ ബാഗുകളുണ്ട്, ആ ബാഗുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. അപ്പോൾ ഇവിടെ ഉള്ളിലൊക്കെ എല്ലാ ദിവസവും നമ്മൾ ക്ലീൻ ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പക്ക ക്ലീൻ ചെയ്തിട്ട് ചെരുപ്പിടാതെയാണ് നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ യൂസ് ചെയ്യണത്. പിന്നെ ഈ സാധനം മേടിച്ച് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു ബെഡിൻ്റെ അടിയത്തെ ഫ്രെയിമൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ സൈഡായിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നു യാത്രയുടെ ഇടയ്ക്ക് തന്നെ. നല്ല തണുപ്പായിട്ടുണ്ട് കേട്ടോ. ഊഫ്, ഇനി അങ്ങോട്ട് തണുപ്പ് തന്നെ ആയിരിക്കും. വിൻ്റർ കാതറേ, കാതറ ആദ്യമായിട്ട് വിൻ്റർ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. സമയം രാവിലെ 8:30 8:30 ഉള്ള ഒരു ഇത് നോക്കിയേ, ഫോഗ് നോക്കിയേ, രക്ഷയില്ലാ. വണ്ടി ഒരു 30-40 ഇങ്ങനെ പോണേണ്. വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ലോറിയുണ്ട്. ആ ലോറി കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്കുള്ള വിസിബിലിറ്റി ഇല്ല, മാക്സിമം നമുക്ക് ഇത്രയാണ് ഉള്ളത്. അപ്പൊ കുറച്ച് കഴിഞ്ഞു ഇപ്പൊ സമയം ഏകദേശം എത്ര മണിയാടാ? സമയം ഇപ്പൊ എത്ര മണിയാർക്കേ? സമയം 10 മണിയാവുന്നു. അപ്പൊ 10 മണിയായപ്പോ തന്നെ 10 മണിക്ക് ആയിട്ടും മഞ്ഞ് ഫുള്ളായിട്ട് പോയിട്ടില്ല കേട്ടോ. ഇപ്പൊ എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം റോഡ് ക്ലിയർ ആയി. ഇനി നമുക്ക് പോവാം. മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര റിസ്ക് ആയിരുന്നു. അപ്പൊ എന്തായാലും ഇനിയിപ്പോ നമ്മളിപ്പോ ജാൻസി എത്താൻ നമുക്ക് ഏകദേശം ഒരു 80 കിലോമീറ്റർ സംതിങ് ഉണ്ടല്ലേ. ജാൻസി റാണിയുടെ ചരിത്രമൊക്കെ നമ്മള് വായിച്ചിട്ടുണ്ട്. അപ്പൊ നീ വായിച്ചിട്ടില്ല, നീ ഇതാണ്, നീ പഠിക്കാൻ പറ്റ സമയത്ത് നീ എവിടെ പോയി കിടക്കുന്നതാ? കാദറിന്റെ ചെറുപ്പത്തിന്റെ പരിപാടി ഉണ്ടായിട്ടാ. പഠിക്കാൻ പറ്റ സമയത്ത് സ്കൂളിൽ പോവാതെ, മറ്റേ ട്യൂഷന് പോവാതെ, കാർപെന്റർ പരിപാടി പറയട്ടെ, വേണ്ട പറയട്ട. അതെ സംബന്ധിച്ചൊരു കാതറ് സ്കൂളില് ട്യൂഷനാക്കി, ട്യൂഷനാക്കണ സമയത്ത് ട്യൂഷന് പോവാതെ രാവിലെ എന്നെ അടുത്ത് ചേട്ടന്റെ പേരെന്തായിരുന്നു അവിടെ പോയിരിക്കും. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഫുള്ള് കാർപ്പണി, തടിപ്പണി പരിപാടികള്, അങ്ങനത്തെ ഉള്ള സംഭവങ്ങളായിരുന്നു കാതറിന്. നമ്മുടെ ഇത് വർക്ക് വുഡ് വർക്കൊക്കെ ചെയ്ത സുധീഷ് ചേട്ടന്റെ അച്ഛന്റെ അടുത്തായിരുന്നു കാതറ്. അവസാനം കാതറിന്റെ വീട്ടുകാര് ട്യൂഷൻ ക്ലാസ്സിൽ ആള് ചെല്ലണില്ല, ഇത് എവിടെ പോകണം തന്നെ അന്വേഷിച്ചു വന്നപ്പോ ആള് കാർപ്പന്റർ പണി പഠിക്കാൻ വേണ്ടി പോയിരിക്കും. അതൊക്കെ ഒരു കാലല്ലേ.
അറിഞ്ഞത് എന്നാ എനിക്ക് ജലദോഷം വരുന്നടാ ഇടക്കിടക്ക്. ഇവര് ജലദോഷം വരുന്നു, ഈ പൊടി അടിക്കല്ലേ പോയിട്ട്. എന്താ പോയിട്ട്? അപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ ഡൽഹിക്കുള്ള യാത്ര തുടരാണ്. അപ്പൊ നമ്മുടെ കൂടെ ഉള്ളവരെയൊക്കെ ഒന്നും കൂടി ഒന്ന് ഡീപ്പായിട്ട് ഒന്ന് പരിചയപ്പെടുത്താം. അപ്പൊ എന്താ പറയാ, നമ്മളെ ഈ കാദറിനെ പറ്റി പറയുകയാണെങ്കിൽ, കാദർ ഞാൻ ചെറുപ്പം തൊട്ട് അറിയാവുന്ന അറിഞ്ഞിട്ടാ. അപ്പൊ നമ്മള് പരിചയപ്പെടുന്നതിന് എങ്ങനെയാണ്? സൈക്കിൾ സെൻഡിങ് അല്ലേ? അതായത് കാദർ നമുക്ക് ചെറുപ്പത്തിൽ സൈക്കിളിന്റെ ഗ്യാങ് ഉണ്ടായിരുന്നിട്ടാ. അപ്പൊ അതായത് നമ്മുടെ ടീമിന്റെ പേര് ഡെസ്പെറാഡോസ്. എന്റെ ഫേസ്ബുക്കിന്റെ ഇതൊക്കെ ജാബിർ ഡീസെന്റ് ആ ഡീസെന്റ് വന്ന് പണ്ട് ഇട്ടതാണ്, അന്നാണ് ഇട്ടതാണ്, പിന്നെ മാറ്റിയിട്ടില്ല. അപ്പൊ അന്ന് നമ്മളിതുവരെ ഒരു ടീം നമ്മുടെ സാദിഖ്, സാരിഫ്, അനീഷ് ഫുള്ള് സ്റ്റണ്ടിങ് ആണ്, ഒറ്റ വീട്ടിലെ സൈക്കിൾ. അത് ഒരു കാലം നമ്മള് പത്ത് പഠിക്കുന്നുണ്ടായിരുന്നു, പഴയ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഏതോ ഒരു അരവര ഇതിൽ ബാക്കപ്പിൽ ഉണ്ടായിരുന്ന പക്ഷെ മിസ്സായി പോയി. അതായത് അയുബിന്റെ മാത്രമേ ഫോണുള്ളൂ, സോണി എറിക്സന്റെ ഒരു ഫോൺ. അതാണ് ക്യാമറ ഫോൺ ആയിരുന്നു ലേറ്റസ്റ്റ്, അതിലാണ് ഷൂട്ട് ചെയ്തോണ്ടത്. എന്നിട്ട് അന്ന് നമ്മള് ഇതുപോലെ സൈക്കിൾ സ്റ്റണ്ടിങ്ങും പരിപാടിയൊക്കെ അടങ്ങി നമുക്ക് ആദറിനെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യം. അതിനൊക്കെ ആദർ വന്നു. ആദറിന്റെ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു, തോന്നുന്നു ഏതൊരു സൈക്കിളായിട്ട് ആദർ വന്ന്. അതിനൊക്കെ ആദർ നമ്മുടെ കൂടെ ട്രെയിനിങ് തുടങ്ങി, പരിപാടി തുടങ്ങി. പിന്നെ അന്ന് കോമഡി ആട്ടോ, അതായത് നമ്മുടെ സൈക്കിള് പഠിക്കുന്ന സമയം വീൽ ചെയ്തിട്ട് ഇങ്ങനെ പോകും, പിന്നെ ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും മതിലില് അല്ലെങ്കിൽ റോട്ടില്. സാദിഖുണ്ട്, സാദിഖ് രസം. സാദിഖ് സാദിഖാണ് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ലോങ്ങില് വീൽ ചെയ്ത് പോണ ആള്. കുറെ പോകും, പക്ഷെ പ്രശ്നമുള്ളൂ സാദിഖിന്, പ്രശ്നമേ ഉള്ളൂ. സാദിഖ് ലാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഏതെങ്കിലും മതിലില് അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടിയില്. പിന്നെ അനീഷ് സ്റ്റോപ്പിയുടെ ആളായിരുന്നു. അത് നമ്മളെ ഒരു പത്തിലൊക്കെ പഠിക്കുന്ന സമയത്തായിരുന്നു. എങ്ങനെ നമ്മള് കമ്പനി സ്റ്റഡി, അതായത് വീട്ടില് ചേർന്ന് വേണ്ടി പോകും പഠിക്കാന്ന് പറഞ്ഞിട്ട് സൈക്കിളായിട്ട് ഇറങ്ങിട്ട്. അന്നത്തെ ഏറ്റവും വലിയ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എച്ച് എം എസ് കോളേജിൽ നമ്മള് സൈക്കിൾ എടുത്തിട്ട് ഒബ്രോൺ മാൾ ഒക്കെ വന്ന സമയമാകുമ്പോ ആ ഭാഗത്തോട്ടൊക്കെ സൈക്കിൾ ട്രിപ്പ് പോക്ക് രാത്രി. അങ്ങനെയൊക്കെയാണ് കാദറിനെ പരിചയപ്പെടുന്നേട്ടാ. അപ്പൊ അതിനുശേഷം പിന്നെ നമ്മള് ഒരു നാട്ടുകാരാണ്, അങ്ങനെ ഇതായി സെറ്റായി. പിന്നെ ആർക്കേനെ പരിചയപ്പെടുന്നത് ശരിക്കും നമ്മുടെ സഞ്ചാരി വഴിയാണ് ആർക്കേനെ പരിചയപ്പെടുന്നത്. അതായത് ട്രാവലോഗൊക്കെ ഇങ്ങനെ എഴുതുമായിരുന്നു. അപ്പൊ ആർക്കേടെ അങ്ങനെയൊക്കെ ഫേസ്ബുക്ക് ഫ്രണ്ട്സായി. പിന്നെ ആദ്യമായിട്ട് ആർക്കേനെ ഞാൻ നോട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കില്, ഷിംലയിൽ നിന്ന് നമ്മുടെ റെക്കോംപിയോ ബസ് കയറാൻ വേണ്ടിട്ട് ഞാനൊരു യാത്രയിലായിരുന്നു. അപ്പൊ അവര് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിൽ ആർക്കെ ഒരു കമന്റ് ചെയ്തു, അതായത് റെക്കോംപിയോ ബസ് സ്റ്റാൻഡിന്റെ ഒരു ഫോട്ടോ ആർക്കെ കമന്റ് ചെയ്ത്. അപ്പോഴാണ് ഞാൻ ഈ ആളെ ശ്രദ്ധിക്കുന്നത്. പിന്നെ പതുക്കെ പതുക്കെ പരിചയമായി. പിന്നീട് ഒരു യാത്രയില് അത് വിറ്റോട്ടെ, ആർക്കിനെ എല്ലാരും പലരും കുമ്പിടി കുമ്പിടി എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. ഇന്നൊരു സ്ഥലത്ത് കണ്ടാല് നാളെ വേറെ സ്ഥലത്ത് കാണും. അപ്പൊ അതായത് ഞാനൊരു മണാലിക്ക് ട്രാവൽ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഫേസ്ബുക്കിൽ ആർക്കേടെ പോസ്റ്റ് ഉണ്ടോ, ആർക്കെ ഭോപ്പാലില എന്നുണ്ട്. ഭോപ്പാലിലൊരു ഡോക്ടർ ഉണ്ട്, ഒരു എന്താ പറയാ ഡോക്ടർ അലോക് സാഗർ. അതായത് സ്വന്തം പ്രൊഫഷനൊക്കെ വിട്ടിട്ട് വില്ലേജേഴ്സിനെ സഹായിക്കാൻ വേണ്ടി അല്ല, അങ്ങനല്ല, ഒരു ഗ്രാമത്തിൽ പോയിട്ട് അയാള് പ്രൊഫഷൻ എല്ലാം വിട്ടിട്ട് ഒരു ഗ്രാമത്തിൽ പോയിട്ട് അവിടെയുള്ള ആളുകൾക്ക് എന്താ പറയാ ഒരു സഹായം അല്ലേ, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനും അങ്ങനെ നോക്കുന്ന ഒരു ഡോക്ടർ ഉണ്ട് ഭോപ്പാലില്. ആ ഡോക്ടറിനെ കാണാൻ വേണ്ടിട്ട് ആർക്കെ പ്രൊഫസർ ആ പ്രൊഫസറിനെ കാണാൻ വേണ്ടി ആർക്കെ ഭോപ്പാലിൽ പോയിരുന്നിട്ടോ. അപ്പൊ ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഒക്കെ കണ്ട് ഭോപ്പാലിലാണ് ആളെന്നുള്ള ലെവലില്. അതിനുശേഷം ഞാൻ ബസ് കയറി, ഞാൻ മണാലി ചെന്നപ്പോ എനിക്ക് കോൾ വന്നേക്കാണ് ആർക്കെ മണാലിയാണ് തോന്നുന്നത്. അങ്ങനെ ഓൾഡ് മണാലിൽ വെച്ചത് നമ്മൾ ആദ്യമായിട്ട് കണ്ടു അതെ അല്ലെ. പിന്നെ അന്ന് മുതൽ തുടങ്ങിയ യാത്ര സൗഹൃദമാണ്, കാരണം പിന്നെ ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അന്നും ഓൾഡ് മണാലിയിൽ നിന്ന് നമ്മള് മുകളിലോട്ട് വണ്ടി ഓടിച്ചിട്ട് മജാജ് എന്നൊരു വില്ലേജിൽ പോയി. പിന്നെ അങ്ങനെ കുറെ, പിന്നെ കഴിഞ്ഞ വർഷം എല്ലാവർക്കും ഉത്തരാഖണ്ഡിൽ പോയത്, ഉത്തരാഖണ്ഡിലെ മരുമാന വില്ലേജ് അങ്ങോട്ട് പോയി. ബസ്സുകാരെ ട്രക്ക് ചെയ്തു, നമ്മളൊരു ഒരു എന്താ പറയുക കേവില് സ്റ്റേ ചെയ്തു. ഒരു വൺ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കില്. പിന്നെ ആർക്കേടെ ഒരു പ്രത്യേകത ഉണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില്, ആളുടെ ലൈഫിൽ നെഗറ്റീവ് ഇല്ല. അല്ല വേറെ ഞാൻ പറയല്ല, നമ്മുടെ കൂടെ യാത്ര അല്ല. അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ യാത്ര ചെയ്യണ പറ്റിയിട്ടുള്ള എല്ലാം പറയണല്ലോ. അതായത് ആർക്കേടെ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ആണ്. എന്തുണ്ടെങ്കിലും നമുക്ക് എല്ലാത്തിനോടും ഭയങ്കര ഒരു
ഒരു പോസിറ്റീവ് എനർജി ആണ്. അതുപോലെ എവിടെയെങ്കിലും ചെന്നിട്ട് എന്തെങ്കിലും ഒരു അഡ്വഞ്ചർ പരിപാടിയോ അല്ലെങ്കിൽ നമ്മൾ മടിച്ചു നിൽക്കുന്നപ്പോ, ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് പാരാഗ്ലൈഡിംഗ് ചെയ്തത് ആർക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ സോളങ് വാലി ചെന്നിട്ട് ഞാൻ ഇങ്ങനെ ഡബിൾ മൈൻഡിൽ നിൽക്കുന്ന സമയത്ത് ആർക്കെ പറഞ്ഞു എന്തായാലും പോ പോ പോന്ന് തള്ളി 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 കയറ്റി വിട്ടല്ലേ. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ലൈഫിൽ പാരാഗ്ലൈഡിങ് ചെയ്യണേട്ടോ. അതുപോലെയുള്ള കുറെ ആയിട്ട് നമ്മൾ ഒരുമിച്ച് ഞാൻ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പൊ യാത്ര എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ ആർക്കെ അതാണ്. നമ്മളെ എല്ലാം കൊണ്ടും എന്താ പറയാ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ട്രാവലിന്റെ സാറ്റിസ്ഫാക്ഷൻ, അത് പെർഫെക്റ്റ് ആണ്. സിമ്പിൾ പിന്നെ അതാണ്. അപ്പൊ ഇനി മുതല് നമ്മളിപ്പോ ഏകദേശം നമ്മൾ ഡൽഹി എത്താറായി. ഡൽഹി കഴിഞ്ഞാല് നമ്മുടെ യാത്ര നയിക്കുന്നത് ആക്കിയാണ്. അതെ അതെ, തൃശ്ശൂരിൽ നിന്ന് തള്ളി 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 ഡൽഹി വരും. ഇനി കുറച്ചും കൂടെ പവർ കിട്ടിയിട്ടുണ്ട്. മഞ്ഞാണ്. അതെ അതെ. ഞാൻ തന്നെ പിന്നെ ആർക്കേതൊക്കെ വിളിക്കണം. പേര് പറയാൻ പറഞ്ഞു കേട്ടാ, ആളുടെ പേര് റാഷിദ് എന്നാണ്. അതുപോലെ നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാരും കുറെ പേര് കമ്പനി ഉണ്ട്. നമ്മളെ ക്യാമറ വിഷ്വൽസ് ഇതിനെ പറ്റിട്ടൊക്കെ നമ്മുടെ ഈ ഇടുന്നതിലുള്ള 50% വിഷ്വൽസും ആർക്കെയാണ് എടുക്കുന്നത്. നമ്മുടെ ഈ വിഷ്വൽസിലുള്ള ഓൾമോസ്റ്റ് ആ ഒരു റണ്ണിങ് വിഷ്വൽസും അതുപോലെ നമ്മുടെ വണ്ടിയിലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഫുൾ ഷൂട്ട് ചെയ്യണത് ആർക്കെയാണ്. അപ്പൊ ആർക്കെയാണ് നമ്മുടെ ഫ്രെയിമിന് പിന്നില് ആ ഒരു കലാകാരൻ അതാണ്. പിന്നെ അതുപോലെ ആർക്കേക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്, വൺ സപ്പോൺ എന്നാണ് ചാനലിന്റെ പേര്. അതിന്റെ അതിന് പ്രത്യേകതെന്ന് ആ ഒരു ചാനലില് നമ്മുടെ കാശ്മീരിലെ വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷെ ഉള്ളത് അടിപൊളിയാണ്. നിങ്ങളൊന്ന് കയറി കണ്ടോക്കണം. നമ്മുടെ കാശ്മീരിലെ ദാൽ തടാകത്തിനെ പറ്റിയിട്ടും ചെയ്തിട്ടുണ്ട്. അതുപോലെ കോവിഡ് അല്ലെ മറ്റേ കോഴിക്കോട് ബീച്ച്, അതായത് മറ്റേ പാൻഡമിക്കിന് മുമ്പുള്ള മുമ്പും ആഫ്റ്ററും ഉള്ള കോഴിക്കോട് ബീച്ചിനെ പറ്റിയിട്ടൊരു ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരം ഒരു ഡോക്യുമെന്ററി ലെവലിൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ ഈ യാത്രയും അതുപോലെ എന്തോ ആക്കാൻ വേണ്ടിയൊക്കെ നോക്കണ്ട് അല്ലേ ആർക്കെ. ചെറിയ ചെറിയ വിഷ്വൽസ് ഒക്കെ ആർക്കയുടെ ചാനലിലും ഇടുന്നാട്ടോ. അപ്പൊ ഇന്ന് നമ്മള് ഫുഡ് കഴിക്കാൻ ഇച്ചിരി ലേറ്റ് ആയി അല്ലേടാ. അതായത് കഴിച്ചിട്ടില്ല. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു റോഡും തണുപ്പും ക്ലൈമറ്റ് ഒക്കെ കണ്ടപ്പോഴത്തേക്കും ആ ഒരു ഇതിൽ ഇങ്ങനെ ഓടിച്ചു. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഇടത്തോട്ടൊരു വഴി കൂടി തിരിഞ്ഞിട്ടാ. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ നിർത്തി ഫുഡ് കഴിക്കാം. ഇവിടെ എന്തോ ഉണ്ടെന്നല്ലേ പറഞ്ഞു ആർക്കെ. അതെന്തായിരുന്നു, ഞങ്ങനെ പോവായിരുന്നു. അപ്പൊ ആർക്കെ പറഞ്ഞു ഇവിടെ ആ ഇട റോഡ് അതിൽ തിരിയാൻ പറഞ്ഞു. അപ്പൊ നമ്മളന്ന് അതിലെ തിരിഞ്ഞു. തിരിഞ്ഞപ്പോ അല്ല ഇതൊക്കെ ഒരു രസമല്ലേ. എടുത്തോട്ട് പോവാ. പാടം ഉണ്ടോ? പോട്ടെ. പാടം ഇന്നലെ പാടിയതാ, ഇനി പാടെന്താ? വീട്ടില് കേറും പാടമല്ല. നോക്കിയ ഫുള്ള് കൃഷിയാട്ടോ. ആഹാ, എന്ത് രസം നോക്കിയ. ചെറിയൊരു കടയാന്ന് തോന്നുന്നു. എന്താടാ, അത് വീടാണോ? അല്ല, വീടാണ് കേട്ടോ. കുറച്ചേരും കൂടി പോയി നോക്കാന്ന് വിചാരിച്ചു ഇങ്ങനെ വന്ന് 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 ഇവിടെ ഒരു ഗ്രാമത്തിന്റെ ഉള്ളിൽ ആണ്. ഏതാടെ സ്ഥലം? വീടിന്റെ ഫ്രണ്ടിലൊക്കെ ലൈഫ് ബോയുടെ ഇതൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. വീടാണോ? അത് ചിലപ്പോ സർക്കാർ കെട്ടിടോ അങ്ങനെ വല്ലതും ആയിരിക്കടോ, അല്ലെങ്കിൽ പിന്നെ പരസ്യം അടിക്കും. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഓടിയെത്തിയത് കക്കടാരി എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഗ്രാമത്തിലോട്ടാണ്. അപ്പോൾ ഇവിടെ കൊച്ചു കുട്ടികളൊക്കെ ഇങ്ങനെ പാൽപാത്രമൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്, സൈക്കിളൊക്കെ ചവിട്ടി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇങ്ങനെ വരുന്ന വഴിക്ക് ഇവിടെ ചെറിയൊരു കവല പോലെ കണ്ട്. അപ്പോൾ ഇവിടെ കുറേ ആളുകളൊക്കെ ഇങ്ങനെ കൂടിയിപ്പുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളവിടെ വണ്ടി ഒതുക്കിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെയുള്ളവരൊക്കെ നമ്മളെ തന്നെ ഇങ്ങനെ നോക്കണ്ടായിരുന്നിട്ടാ, എന്താണ് ഇവിടെ ഇവരുടെ ഇങ്ങോട്ടേക്ക് വേറെ വണ്ടികളൊന്നും വരാത്തൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ പല ആളുകളും പല പ്രവൃത്തിയിലും ഏർപ്പെട്ടിരിക്കുന്നുണ്ട്. അതുപോലെ മെയിനായിട്ട് കണ്ടത് നമ്മുടെ എന്താ പറയുക, ഈ ഇരുമ്പ് ഉരുക്കിയിട്ട് കത്തി അരിവാള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കുറേ പേരെ കണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്നപ്പോൾ മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ ഇവിടെ ഉള്ളവരല്ല, അവർ രാജസ്ഥാനികളാണ്. രാജസ്ഥാനിൽ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്തിട്ട് പല പല ഗ്രാമങ്ങളിൽ പോയിട്ട് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർ വന്നിട്ട് ഈ കക്കടാരിയിൽ തമ്പടിച്ചേക്കാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇവരുടെ പരിപാടികളൊക്കെ കണ്ടു നോക്കിയൊക്കെ ഇവിടുത്തെ പിള്ളേരും ഗ്രാമവാസികളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളും കുറേ നേരം അവരുടെ കൂടെയൊക്കെ ഇങ്ങനെ നിന്നു ഈ കാഴ്ചകളെല്ലാം കണ്ടിട്ട്. ഇവിടുത്തെ ഈ ഒരു കക്കടാരി ഗ്രാമത്തിലെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. നമ്മള് വണ്ടികൾ ശ്രദ്ധിക്കുമ്പോൾ ഇവിടുത്തെ വണ്ടിയും ശ്രദ്ധിക്കണമല്ലോ. ഇവിടെ മെയിനായിട്ട് സൈക്കിളാട്ടോ എല്ലാവർക്കും. ഇതൊരു പഴയ സൈക്കിള്.
നമ്മുടെ ഇതിന്റെ ബാക്ക് സൈഡില് ഓക്കെ ഒരു പഴയ സൈക്കിൾ ഉണ്ടോ, അടുത്ത ആള് സൈക്കിളിൽ വരുന്നു. ഉള്ള പരിപാടികളൊക്കെ സൈക്കിളിലാ. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടത്, അപ്പൊ വണ്ടി കണ്ടിട്ട് ഒന്ന് രണ്ടു പേരൊക്കെ വന്ന് നോക്കുന്നു കേട്ടാ. ഹലോ ഹലോ, അപ്പൊ നാം ക്യാ? രാജേന്ദ്ര. രാജേന്ദ്ര, ഓക്കെ ഓക്കെ. ഹിന്ദി തുടക്കം തോടാത്താണ്. നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു തണുപ്പത്ത് ഇങ്ങനെ നടക്കാനായിട്ട്. നല്ല തണുപ്പുണ്ട്. ഇപ്പൊ സമയം എത്രയാടാ? സമയം 10:30 ആവാറായി. എന്നിട്ട് ഇപ്പോഴും ആ ഒരു മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. 10:30 ആയി. എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ എന്താ ഉള്ളതെന്ന്. അമ്പോ, ഇത് നോക്കിയേ, ഫീലല്ലേ. നമ്മൾ വണ്ടിയുടെ സ്റ്റിക്കർ ഒക്കെ കണ്ടിട്ട് ആൾ ഇവിടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാ. സബ്സ്ക്രൈബ് ചെയ്യാൻ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അഭി ഹിമാചൽ. ബൈ ബൈ. ഓക്കെ, ആ മിസ്സേ യൂട്യൂബ്. ഓ ഠീക്ക്, ബൈ ബൈ ബൈ. അപ്പൊ നമ്മള് കക്കരാരി ഗ്രാമത്തിൽ നിന്ന് നമ്മള് പുറത്തേക്ക് പോവാണ്. അപ്പൊ എന്താ പറയാ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതെ, എന്തായാലും ഫുഡ് കഴിക്കാൻ നിർത്തിയത് ഒരു ഇതായി. നമ്മളിവിടെ കനാലിന്റെ സൈഡില് ഒരു സ്ഥലത്ത് നിർത്തി. അപ്പൊ ഇന്ന് ജാമിന് ചായ പിടിക്കുകയാണ്. ഇന്നിപ്പോ നമ്മള് ബ്രെഡാണ്, ബ്രെഡും ജാമും. അതുപോലെ വണ്ടി വണ്ടിക്കകത്തൊരു കട്ടൻ ചായ ഇട്ടിട്ടുണ്ട്. എന്താന്ന് ആർക്കെന്തോ പറഞ്ഞു. നമ്മള് നമുക്ക് കുറെ ഓടാനുണ്ട്, അതുകൊണ്ട് തന്നെ ബ്രെഡും ജാമും ഒക്കെ കഴിച്ചിട്ട് നമ്മള് പോണം. ഉച്ചക്ക് ഫുഡ് ആക്കാല്ലേ, സെറ്റപ്പ് ആക്കാല്ലേ. ഓക്കെ, ഓറാക്കാം. അപ്പൊ എന്തായാലും ഇത് കഴിച്ചിട്ട് നമ്മള് യാത്ര തുടരുകയാണ്. അങ്ങനെ മനസ്സ് നിറച്ച കക്കടാരി ഗ്രാമത്തിലെ അനുഭവത്തിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ യാത്ര തുടരുകയാണ്. അപ്പൊ നമുക്കിനി അടുത്തത് ജാൻസിയിലോട്ടാണ് പോകാനുള്ളത്. അപ്പൊ ജാൻസിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ക്രൗഡഡ് ആയിട്ടുള്ളൊരു സിറ്റിയാണ്. അപ്പൊ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഉള്ള ഓട്ടോക്കാരൊക്കെ ചുമ്മാ ചറപറ നമ്മുടെ തലങ്ങും വിലങ്ങും വണ്ടിയുടെ വട്ടം വെച്ചു. അങ്ങനെയൊക്കെ ഒരു ഒരു റഷ് ആയിട്ടുള്ള സിറ്റിയാണ് ജാൻസി. അപ്പോൾ ജാൻസി ചെന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇനിയിപ്പോൾ നമുക്കിനി കാണാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ജാൻസി ഫോർട്ട് കാണണം. അതിനുശേഷം നമുക്ക് നമ്മുടെ യാത്ര തുടരണം. അപ്പോൾ എന്തായാലും ജാൻസി ഫോർട്ടിലും അതുപോലെ കഥകളും കാര്യങ്ങളും അനുഭവങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അപ്പോൾ എന്തായാലും ഈ ഒരു ചാനൽ നമ്മുടെ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, യാത്ര ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഷെയർ ചെയ്യുക. ജാൻസി ഫോർട്ടിലെ കാഴ്ചകളായിട്ട് നമുക്ക് വീണ്ടും കാണാം.